ഞാനിപ്പോ ഇടുക്കി ജില്ലയിലുള്ള അരുവിക്കുത്തം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്. അമ്മച്ചി നമസ്കാരം. ഇവിടെ എത്ര വർഷമായി താമസം തുടങ്ങിയിട്ട്? 5 വർഷം. 5 വർഷമായി. 5 വർഷമായി ഇതാണ് അവസ്ഥ. ഇവിടെ നല്ല വെള്ളച്ചാട്ടം എല്ലാവരും കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ നനയ്ക്കാതെ സങ്കടമുള്ള കാര്യമുണ്ട്. എന്താണെന്നോ, നമുക്ക് കുറവ് താമസിക്കുന്നുണ്ട് ആ പാലത്തിന് താഴെ. അതെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലോ, ബൈക്കില്ല മക്കളെ, ബൈക്കില്ല. ഞാൻ പറഞ്ഞല്ലേ ഒരു കുടുംബം താമസിക്കുന്നത്. കണ്ടോ, എവിടെയാ ആ വീട്? എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ നമ്പർ വൺ കേരളം, സാക്ഷരതാ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ഇപ്പൊ ദൈവമൊന്നും ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നില്ലല്ലോ, ആരും ഇങ്ങനെ കിടക്കില്ലായിരുന്നു. എന്നായാലും ഇത് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഇതാണ് ആ വീട്ടിലെ അമ്മച്ചി. അമ്മച്ചി നമസ്കാരം. ഇവിടെ എത്ര വർഷമായി താമസം തുടങ്ങിയിട്ട്? 5 വർഷം. 5 വർഷമായി. 5 വർഷമായി ഇതാണ് അവസ്ഥ. ആരൊക്കെയുണ്ട് അമ്മച്ചിയുടെ കൂടെ? ഇവിടെ ഇപ്പം പട്ടി മാത്രമേ എല്ലാരും കേൾക്കണം, പട്ടികൾ മാത്രമേ കൂട്ടലുള്ളൂ. മക്കളോ? ഒരാളോ? എവിടെ? എറണാകുളത്താണ്. ഒരു മക്കളുടെ എറണാകുളത്താണ് ഇവിടെ പട്ടികളുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് അറിയാലോ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ ആരെങ്കിലും വന്നായിരുന്നോ? പഞ്ചായത്തിൽ നിന്ന് വന്നായിരുന്നോ? ആരും വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെയാ അമ്മച്ച കേരളത്തിൽ തന്നെ പേടിയാവില്ല? സത്യം പറഞ്ഞാ പേടിയാവില്ല. അവരുള്ളതുകൊണ്ട് മാത്രം ഇവിടെ കിടന്നുറങ്ങണോ? അല്ലെങ്കിൽ നമ്മുടെ കേരളമാണ് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇപ്പൊ എന്താണ് അമ്മച്ചി, ഒരു വീട് കിട്ടണമെന്ന് അമ്മച്ചിക്ക് പ്ലാനുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഈ വീട് കാണുന്നവര് ആരെങ്കിലും സഹായിക്കും എന്നൊരു ഉറപ്പണിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മച്ചി ധൈര്യമായിട്ട് ഇരുന്നോ കേട്ടോ. അപ്പൊ ഈ വീടൊന്ന് കാണിച്ചോട്ടെ എല്ലാരെയും. ഇതാണ് വീടിന്റെ അവസ്ഥ. എല്ലാവരും കാണണം, ആരും കാണാതിരിക്കരുത്. നമ്മളൊക്കെ എന്നാ ഭാഗ്യവന്മാരാ എന്ന് ഓർക്കുക. അടിപൊളി വീടുകളും കാറുകളൊക്കെ ആയിട്ട് നമ്മൾ നടക്കണം. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും കാണും, കാണാതിരിക്കരുത്. കണ്ടോ, ഇവിടെയെല്ലാം ഭയങ്കര ദയനീയമാണ്. കണ്ടോ, ഇതെല്ലാം ഷീറ്റെല്ലാം ചാടിക്കിടക്കുവാണ്. കണ്ടോ, ഈ പട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് പാവം ഇവിടെ കഴിയുന്നു. മക്കളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അകത്തൊരു പട്ടിയുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി പോകുന്നില്ല. മിക്കവാറും പണി കിട്ടും കേട്ടോ. ഇവിടെ എല്ലാം ഇടിഞ്ഞു കിടക്കുവാണേ. കണ്ടില്ലേ, ഇവിടെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് മേളില് ഒരു നല്ല വീട്ടിലാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ്, സങ്കടം. ഇതാണ് വീടിന്റെ പുറവശം. ഉണ്ടോ, ഇവിടെ കിടക്കണ നോക്കിയേ. ശരിക്ക് വളരെ സങ്കടം ഉണ്ടല്ലേ. ഉണ്ടോ, 3 കാവൽക്കാരോട് ഇട്ട് എന്നാ നമുക്ക് അവരൊന്ന് സൂം ചെയ്ത് കാണാം. എന്നാന്നേ എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാവം അമ്മച്ചി തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക, അമ്മച്ചേനെ ഇവിടെ നിന്ന് മാറ്റി നല്ലൊരു വീട് കൊടുക്കുക. അത് എന്റെ ഒരു അപേക്ഷയാണ്, കേരള സർക്കാരിനോടുമുള്ള അപേക്ഷയാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.